അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞല്ലോ അല്ലേ. ഞാൻ എനിക്കറിയായിരുന്നു ഈ പറയുന്ന ന്യായീകരണം ഇവിടെ വരുമെന്ന് അറിയുന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു നോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ സ്ഥിരമായിട്ടുള്ള ഇവരുടെ വാദമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഇവിടെയുള്ള സംസ്ഥാനത്തുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുന്നത് ജി എസ് ടി നഷ്ടപരിഹാരം വെട്ടിക്കുറച്ചു, റവന്യൂ കമ്മി ഗ്രാന്റ് പിടിച്ചു വെച്ചു, കേന്ദ്ര നികുതി വിഹിതം വെട്ടിക്കുറച്ചു തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിൽ ഓരോന്നും ഓരോന്നായിട്ട് എടുക്കാം. ഇപ്പൊ അദ്ദേഹം ഹസ്കർ പറഞ്ഞത് ഈ കാര്യമാണല്ലോ. ആദ്യത്തെ കാര്യം ജി എസ് ടി കോമ്പൻസേഷന്റെ കാര്യം എടുക്കാം. ജി എസ് ടി ആക്ട് 2017 ആ നിയമം നിലവിൽ വന്ന സമയത്ത് ആ നിയമത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് ജി എസ് ടി കോമ്പൻസേഷൻ എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ്. അതായത് സെൻട്രലൈസ്ഡ് ജി എസ് ടി സ്ട്രക്ചർ വരുമ്പോ ഓരോ സംസ്ഥാനങ്ങൾക്കും കുറയുന്ന നികുതിക്ക് ആദ്യഘട്ടത്തിൽ കേന്ദ്രം നഷ്ടപരിഹാരം കൊടുക്കും. ഇത് 5 വർഷത്തേക്കാണ് ചെയ്യുക. 5 വർഷത്തിനുള്ളിൽ നികുതി വരുമാനങ്ങൾ സംസ്ഥാനങ്ങൾ കൂട്ടണം, ആ റവന്യൂ കളക്ഷൻ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. 2022 ജൂൺ വരെയാണ് എന്താണ് ജി എസ് ടി കോമ്പൻസേഷൻ നിശ്ചയിച്ചിരുന്നത്. 5 വർഷത്തെ ജി എസ് ടി കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 2023 ഫെബ്രുവരിക്കുള്ളിൽ 5 വർഷത്തെ ജി എസ് ടി കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു രൂപ പോലും ജി എസ് ടി കോമ്പൻസേഷൻ ആയിട്ട് ബാക്കി കിട്ടാനില്ല. പിന്നീട് എക്സ്ട്രാ ഗ്രാന്റ് 10% അതിന്റെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കും. ആ 10% എക്സ്ട്രാ കിട്ടുന്നതിനുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്ക് സംസ്ഥാനം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അതാണ് ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ പോലും കുറച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം അതാണ് ജി എസ് ടി കോമ്പൻസേഷന്റെ കാര്യം. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അല്ലെങ്കിൽ റവന്യൂ കമ്മി ഗ്രാന്റ് 8400 രൂപ വെട്ടിക്കുറച്ചു എന്നാണ് ഇവർ പറയുന്നത്. അതായത് എന്താണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ ഈ ധനസ്ഥിതി മോശമായിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതാണ് റവന്യൂ കമ്മി ഗ്രാന്റ്. ഓരോ സംസ്ഥാനത്തിനും കൊടുക്കുന്ന റവന്യൂ കമ്മി ഗ്രാന്റ് എത്രയാണെന്ന് നിശ്ചയിക്കേണ്ടത് കേന്ദ്ര സർക്കാർ അല്ല, കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വരവും ചെലവും ഒക്കെ അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ഇത് പ്രകാരം 15ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് വേണ്ടിയിട്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് 37814 കോടി രൂപയാണ്. ഇത് 2020 ഒക്ടോബറിലാണ് നിശ്ചയിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട തുകയാണ് ഈ 37814. ഇതിൽ 2021-22 കാലഘട്ടത്തിൽ 19891 രൂപ, 2022-23 കാലഘട്ടത്തിൽ 13174 കോടി രൂപ, 2023-24 കാലഘട്ടത്തിൽ 4749 കോടി രൂപ. ഇങ്ങനെ മൊത്തം ചേർന്നിട്ടാണ് 37814 കോടി രൂപ വരിക. ഇതിൽ 2021-22 നമുക്ക് 19891 കോടി കിട്ടി. 2022-23 നമുക്ക് 13874 കോടി കിട്ടി. ഇപ്പോ മൂന്നാമത്തെ ഗഡുവായിട്ടുള്ള 4794 കോടി രൂപ കിട്ടുമ്പോ നമ്മൾ പറയാണ് കഴിഞ്ഞ വർഷം നമുക്ക് 13000 കിട്ടിയിരുന്നു, ഇപ്പൊ നമുക്ക് 4000 കിട്ടിയിട്ടുള്ളൂ, കേന്ദ്ര സർക്കാർ നമ്മുടെ 9000 കോടി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് എന്തൊരു അതിക്രമമാണ് ഇവർ പറയുന്നത് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 50000 രൂപ തരാം. ഞാൻ 3 വർഷത്തിനിടയിൽ തരാം. ആദ്യത്തെ വർഷം ഞാൻ 20000 തരാം, രണ്ടാമത്തെ വർഷം ഞാൻ 20000 തരാം, മൂന്നാമത്തെ വർഷം ഞാൻ 10000 തരാൻ തുടങ്ങി. ധനസ്ഥിതി മോശമായിട്ട് ഞാൻ ചെയ്യുന്നൊരു ഒരു നിമിഷം ഒരു ചോദ്യം ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. അല്ല ഞാൻ ഒരു ചോദ്യം അങ്ങ് വഴങ്ങുമെങ്കിൽ മാത്രം, ധനകാര്യ കമ്മീഷൻ എത്ര പെർസെന്റേജ് ആയിരുന്നു നിങ്ങൾ അങ്ങീ കണക്കെല്ലാം പറഞ്ഞല്ലോ, എങ്ങനെയാ ധനകാര്യ കമ്മീഷനുകൾ റവന്യൂ ഡെഫിസിറ്റ് തീരുമാനിക്കുന്നത്? ഞാൻ പറയാം, അതാണ് എന്റെ അടുത്ത പോയിന്റ്, അതിലേക്ക് ഞാൻ വരാം. ഭാസ്കർ അങ്ങ് കാത്തിരിക്കും. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ 50000 രൂപ തരാന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം 20000, രണ്ടാമത്തെ വർഷം 20000 തന്നിട്ട് മൂന്നാമത്തെ വർഷം 10000 തരുമ്പോ നമ്മൾ പറയാണ് കഴിഞ്ഞ വർഷം വരെ 20000 തന്നോണ്ടിരിക്കുന്ന അടുത്തവണ 10000 തന്നുള്ളൂ, നമ്മുടെ 10000 പിടിച്ചു വെച്ചു ഈ മൂരാച്ചിന്. ഇത് ന്യായമാണോ, ഇത് നീതിയാണോ, ഇത് സാമാന്യ മര്യാദയാണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കാം. പിന്നീട് എന്താ പറയുന്നത്, കടമെടുക്കൽ പരിധി വെട്ടിക്കുറച്ചു, സംസ്ഥാനങ്ങളുടെ കടമെടുക്കൽ പരിധി വെട്ടിക്കുറച്ചു എന്നാണ്. എത്രയാണ് സംസ്ഥാനത്തിന്റെ കടമെടുക്കൽ പരിധി? അതായത് 2020 ഒക്ടോബറിൽ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ട് ഇത് പ്രകാരം 2021-22 കാലഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് എടുക്കാവുന്ന കടമെടുപ്പ് എന്ന് പറയുന്നത് ജി എസ് ഡി പിയുടെ 4%. അത് കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ ജി എസ് ഡി പിയുടെ 4% കടമെടുക്കാൻ സാധിക്കുക. 2022-23 കാലഘട്ടത്തിൽ ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും 3.5%. ഇത് പ്രകാരം 2023-24 മുതൽ 2025-26 വരെയുള്ള വർഷങ്ങളിൽ ജി എസ് ഡി പിയുടെ 3% ഉണ്ടാവുള്ളൂ. ഇതാണ് ഇതിന്റെ പ്രോഗ്രഷൻ. ഇതെന്തിനാന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുടെ കടം വല്ലാതെ വർദ്ധിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ സാമ്പത്തിക മാനേജ്മെന്റ് താറുമാറാവുകയും അവസാനം ഇവരെ ബെയിലൗട്ട് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തന്നെ പണം ഇറക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഇവർ കടമെടുക്കുന്നതിന്റെ പരിധി നിശ്ചയിക്കണം.
ഇത് എന്താണ് ജി എസ് ഡി പിയുടെ 3% ആയിട്ടുള്ള 32,442 കോടി രൂപ, റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ആയിട്ടുള്ള 20,985 കോടി രൂപ, എൻ പി എസ് സ്വീകരിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള അധിക ബാധ്യത ആയിട്ടുള്ള 1,755 കോടി രൂപ. ഇങ്ങനെ കേരളത്തിന് ആകെ എടുക്കാവുന്ന കടം 55,182 കോടി രൂപയാണ്. ഈ കടം മുഴുവൻ കേന്ദ്രം എടുത്ത് സംസ്ഥാനം എടുത്തു കഴിഞ്ഞു. ഇപ്പൊ സംസ്ഥാനത്തിന്റെ ആവശ്യം എന്താ അറിയോ? സംസ്ഥാനത്തിന്റെ ആവശ്യം ഓഫ് ബജറ്റ് ബോറോയിങ്, അതായത് കിഫ്ബി വഴി എടുക്കുന്ന കടം ഈ ഇതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിന്റെ കടമെടുപ്പായിട്ട് പരിഗണിക്കാൻ പാടില്ല, അതിന് എക്സംഷൻ കൊടുക്കണമെന്നാണ്. കിഫ്ബി എടുക്കുന്ന കടവും സംസ്ഥാനത്തിന്റെ തന്നെ കടമായതുകൊണ്ടും കിഫ്ബി പണം തിരിച്ചടച്ചില്ലെങ്കിൽ അതിന്റെ ഗ്യാരണ്ടർ എന്നുള്ള രീതിയിൽ സംസ്ഥാനം ആ കടം തിരിച്ചടക്കാൻ ബാധ്യസ്ഥരാകും എന്നതുകൊണ്ടും അത് സംസ്ഥാനത്തിന്റെ കടമായിട്ട് തന്നെയല്ലേ കൂട്ടുക. അപ്പോ സംസ്ഥാനത്തിന് കൊടുത്ത 55,282 കോടി രൂപയുടെ കടം എടുത്തതിന് ശേഷം പറയാണ് ഞങ്ങളെ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കാതെ ഈ കേന്ദ്ര സർക്കാർ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മൂന്നാമത്തെ നോണ. ഈ ഏറ്റവും അവസാനത്തെ അദ്ദേഹം പറഞ്ഞ കേന്ദ്ര നികുതി വീതം വെട്ടിക്കുറച്ചു എന്നാണ്. 18,000 കോടി രൂപ നികുതി വീതം കെട്ടിക്കുറച്ചു എന്നാണ് പറയുന്നത്. ഇതിന്റെ ആരോപണം ഇവരെ എങ്ങനെയാ പറയുന്നത് അറിയോ? 1998 കണക്ക് പ്രകാരം, അതായത് 25 വർഷങ്ങൾക്ക് മുൻപ് ധനകാര്യ കമ്മീഷൻ ആകെ തന്നിരുന്ന കേന്ദ്ര നികുതിയുടെ 3.87% 3.87% ആയിരുന്നു അന്ന് നമുക്ക് കേന്ദ്ര നികുതിയുടെ വിഹിതം വീതിച്ച് കിട്ടിയിരുന്നത്. അതേ ശതമാനം നമുക്ക് ഇപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18,000 കോടി രൂപ കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അന്നത്തെ 25 വർഷം മുമ്പത്തെ കണക്ക് വെച്ചിട്ട് 3.87 പറഞ്ഞാൽ ഇപ്പൊ കേന്ദ്രത്തിന്റെ നികുതി വരുമാനം കൂടിയതുകൊണ്ട് അതിന്റെ 3.87 എന്ന് പറഞ്ഞാൽ ഒരു 18,000 കോടി എക്സ്ട്രാ വരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷെ എന്താ അറിയോ, ഈ 25 കൊല്ലം മുന്നത്തെ കണക്ക് വെച്ചിട്ടല്ല ഇപ്പോ ഈ നികുതി ബഹിതങ്ങൾ നിശ്ചയിക്കുന്നത്. ജനസംഖ്യയിൽ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ ജനസംഖ്യകൾക്കനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട തോതിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന് ഇപ്പൊ ലഭിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ്. പെർസെന്റേജ് കുറവാണെങ്കിലും മണി വൈസ് പണം കൂടുതലാണ് കിട്ടുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് 10ാം ധനകാര്യ കമ്മീഷൻ ആകെ കേന്ദ്ര നികുതിയുടെ വെറും 21% മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ 15ാം ധനകാര്യ കമ്മീഷൻ ആകെ നികുതി വരുമാനത്തിന്റെ 41% സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട്. 10ാം ധനകാര്യ കമ്മീഷൻ വീതിച്ചു നൽകിയതിന്റെ എത്രയോ വലിയ തുകയാണ്. അതായത് 10ാം ധനകാര്യ കമ്മീഷൻ ആകെ കേരളത്തിന് നൽകിയത് 6,644 കോടി രൂപയാണ്. 10th ഫിനാൻസ് കമ്മീഷൻ തന്നത് 6,644 കോടി രൂപ. എന്നാ 15ാം വരുമാനം കേന്ദ്ര വരുമാനം കൂടെ പറയൂ. ആ വർഷത്തെ 15ാം ധനകാര്യ കമ്മീഷനിലെ കേന്ദ്രം നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം. കണക്കുകൾ പുറത്തു വരുമ്പോൾ പറഞ്ഞ കണക്കാണേ, വി മുരളീധരൻ പറഞ്ഞ കണക്കല്ലേ? ആ കണക്ക് കയ്യിൽ വെച്ചോ. ഞാൻ കമ്മീഷനില് കേരളത്തിൽ നിന്ന് കേന്ദ്രം കൊണ്ടുപോയ തുക എത്ര? ഇപ്പൊ കേന്ദ്രം കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഡയറക്റ്റ് ടാക്സസ് എത്ര? ആ കണക്കൂടെ പറ. എന്നിട്ട് കിടന്നാണോന്ന് തീരുമാനിക്കാം. അതായത് 10ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് ആകെ തന്നത്, 5 വർഷത്തെ ധനകാര്യ കമ്മീഷന്റെ കാലാവധിക്കിടയിൽ കേരളത്തിന് ആകെ തന്നത് 6,644 കോടി രൂപ. എന്നാൽ ഇപ്പോഴത്തെ 15ാം ധനകാര്യ കമ്മീഷൻ 2021-22 കാലഘട്ടത്തിൽ മാത്രം തന്നത് 39,991 കോടി രൂപ. ഇനിയുള്ള പിന്നീടുള്ള 2 വർഷങ്ങളെ കണക്ക് കേരളത്തിന്റെ ഏജ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ ഓരോ വർഷവും 30,000 കോടി രൂപ കേരളത്തിന് എന്താണ് നികുതി വിഹിതമായിട്ട് കേന്ദ്രം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ അറിയോ? പക്ഷെ എന്നാലും കിട്ടുന്ന പണം കൂടുതലാണെങ്കിലും കേന്ദ്രത്തിന്റെ കളക്ഷൻ റേറ്റ് കൂടുതലായതുകൊണ്ട് 25 കൊല്ലം മുമ്പ് നിശ്ചയിച്ചിട്ടുള്ള 3.87, പക്ഷെ 25 കൊല്ലം മുമ്പ് 3.87 എന്ന് നിശ്ചയിച്ചത് അന്ന് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയിലെ കേരളത്തിന്റെ ജനസംഖ്യ എത്രയാണെന്ന് കണക്കാക്കിയിട്ട് കേരളത്തിന്റെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ വെച്ചിട്ടാ. ഇപ്പോ കേരളത്തിന്റെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 3.87 ഇല്ല. അതിന് ഇവര് പറയുന്ന ന്യായീകരണമാണ് ഓ ഞങ്ങൾ എന്ത് ഞങ്ങള് ജനകീയ ആസൂത്രണവും അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ കുടുംബാസൂത്രണവും ഒക്കെ വേണ്ട വിധം നടപ്പാക്കിയതിന്റെ നഷ്ടം സഹിക്കേണ്ടി വന്നു. അങ്ങനെയല്ല, മൊത്തം ജനങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ കേരളത്തിന് കിട്ടുന്ന പണം കൂടുക ചെയ്തത് എത്ര കൂടിയെന്നറിയോ? ഏതാണ്ട് 10 ഇരട്ടിയോളം വർദ്ധിക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യം ഇവർ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്.